പുനലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ വാർഷിക പൊതുയോഗം നടന്നു. പുനലൂർ ജവഹർ ബാലഭവനിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് പി വിജയൻ അധ്യക്ഷത വഹിച്ചു. പൊതുയോഗത്തിൽ 2022-23 സാമ്പത്തിക വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ഓഡിറ്റ് റിപ്പോർട്ടും ചർച്ച ചെയ്ത് അംഗീകരിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റും വാർഷിക പൊതുയോഗത്തിൽ അവതരിപ്പിച്ചു. 26,20,00,000 രൂപ വരവും 2,17,25,000 രൂപ ലാഭവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ബാങ്ക് പ്രസിഡന്റ് പി വിജയൻ, വൈസ് പ്രസിഡന്റ് ജെ ഡേവിഡ്, ബാങ്ക് സെക്രട്ടറി ലീനായൽ, ഭരണസമിതി അംഗങ്ങളായ ആർ സുഗതൻ, ഷെരീഫ് വി എ, ആർ അശോക് കുമാർ, ജിജി കടവിൽ, അനിൽകുമാർ, ജെ റിയാസ്, രാജേഷസ്, മിനി ശിവരാജൻ, ഡയാനായം, സരോജായസ്, ബിജി ടി എന്നിവർ പൊതുയോഗത്തിന് നേതൃത്വം നൽകി. മെയിൻ ബ്രാഞ്ച് ഉൾപ്പെടെ 4 ശാഖകളും 3 ലേഡി സ്റ്റോർ, മെഡിക്കൽ ഷോപ്പ്, മെഡിക്കൽ ലാബ്, വളം ഡിപ്പോ, ഓഡിറ്റോറിയം, ആംബുലൻസ് സർവീസ് എന്നിങ്ങനെ മനുഷ്യരുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മുഴുവൻ മേഖലയിലും നിലനിൽക്കുന്ന ജില്ലയിലെ സ്പെഷ്യൽ ഗ്രേഡുള്ള ബാങ്കായി നിലനിൽക്കുന്നു. ഇപ്പോഴും ബാങ്കിൻ്റെ പ്രയാണം മുന്നോട്ട് തന്നെയാണ്. ഇവിടെ നമ്മളെ വൈസ് പ്രസിഡന്റ് പറഞ്ഞു, സഹകരണ മേഖലയെ തകർക്കുവാനായിട്ട് ഒരുപാട് ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിൽ കേരളത്തിലെ സഹകരണ മേഖല മുൻകാലങ്ങളിലേക്കാളല്ല, വളരെ ഊർജ്ജസ്വലമായി വളരെ പുരോഗതി കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ പ്രധാന കാരണം സാധാരണക്കാരൻ്റെ അത്താണിയാണ് സഹകരണ മേഖല. സഹകരണ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ജനങ്ങളുടെ ആകെ സ്വത്താണ്. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ഈ ബാങ്കിൻ്റെ ഉടമസ്ഥരാണ്. എന്നാൽ മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഇതേപോലെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി ഇല്ല, അവർക്ക് യഥേഷ്ടം പ്രവർത്തിക്കാം. പക്ഷേ നമ്മൾ നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിച്ച് സാമൂഹ്യ രംഗത്തും മറ്റ് 7 രംഗത്തും വളരെയധികം പുരോഗതി വരുത്തുന്നതിന് വേണ്ടി, സമൂഹത്തിൻ്റെ ആകെ പുരോഗതിക്ക് വേണ്ടി നിലനിൽക്കുന്നതാണ് സഹകരണ ബാങ്ക്. സഹകരണ ബാങ്കിൻ്റെ പ്രസക്തി എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് മര്യാദ ഈടിൻ്റെ പേരിൽ വലിയ കാലതാമസം കൂടാതെ ലോൺ ലഭിക്കുന്നതിന് സഹകരണ ബാങ്കുകളാണ് ഏറ്റവും മുന്നേ നിങ്ങൾ വന്ന് ഇടപെടുന്നത്. പക്ഷേ ലോകത്തുമുണ്ടായ പ്രതിസന്ധിയിലൂടെ ലോകം കടന്നു പോകുമ്പോൾ അതിൽ ബാധിക്കപ്പെട്ട ഏറ്റവും വലിയ ഒരു ഏറ്റവും പ്രധാനമായി നമ്മുടെ മേഖലയെ ബാധിച്ചത് സഹകരണ മേഖലയാണ്. ആ സഹകരണ മേഖലയിലുണ്ടായ അക്കാലയളവിലെ ബുദ്ധിമുട്ടിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 3 വർഷക്കാലം ബാങ്ക് അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്ന 1 വർഷക്കാലം അതിൻ്റെ പ്രതിസന്ധികളെല്ലാം മറികടന്ന് മുന്നോട്ട് വരുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ പുതിയോഗം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.